ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഹിബ. എല്ലാവർക്കും വക്വത്തിബയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോ പെയിൻ ബോട്ടിൽ ആർട്ടാണ്. ഒരു തുള്ളി പോലും പെയിൻറ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തതാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ ആർട്ടിന് ആദ്യമായിട്ട് വേണ്ടത് ചാർട്ട് പേപ്പറാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാർട്ട് പേപ്പർ ഇല്ലാത്തവർക്ക് കളർ പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കളർ പേപ്പർ അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ കാണാൻ സാധ്യതയില്ലല്ലോ. അതാണ് ഞാൻ ചാർട്ട് പേപ്പർ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഒരു ചാർട്ട് പേപ്പർ ഇതുപോലൊരു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലെങ്ത് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല, ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ട്രയാങ്കിൾസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ പല പല ഇതിലാണ് കട്ട് ചെയ്തിട്ടുള്ള സൈസിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ സൈസൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിൾസ് നമ്മുടെ ബോട്ടിലിനകത്തോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ എടുക്കാം. അത്യാവശ്യം കുറച്ച് റൗണ്ടായിട്ടിരിക്കുന്ന ബോട്ടിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ട്രയാങ്കിൾസ് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പ്രത്യേകിച്ച് അറേഞ്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ ബോട്ടിലിനകത്തോട്ട് ആ ഒരു ട്രയാങ്കിൾസ് സ്റ്റിക്ക് ചെയ്തെടുത്തു. ഞാൻ ഈ ബോട്ടിലിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ സ്റ്റിക്ക് ചെയ്തുള്ളൂ, ബാക്ക് പോർഷനിൽ സ്റ്റിക്ക് ചെയ്തിട്ടില്ല. കാരണം അത് നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വലിയൊരു സർക്കിൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ എനിക്കൊരു വലിയ ഫ്ലവറാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വലിയ സർക്കിൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ അകത്തൂടെ നമുക്കിത് ഇതുപോലൊരു സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ ഒരു സ്പ്രിങ് രീതിയിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഇതുപോലെ അങ്ങ് റോൾ ചെയ്ത് കൊടുക്കാം, നമ്മൾ സാധാരണ റോൾ ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇതേ ഒരു ഫ്ലവർ പോലെ വന്നില്ലേ നമുക്ക്. നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഈ ഒരു ഫ്ലവർ ആയിട്ടുണ്ട്, ഒരു ക്യൂട്ട് ഫ്ലവർ ആയിട്ടില്ലേ. അപ്പോൾ ഇത്രയും വലിയൊരു ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ച് വലിയ ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ചാർട്ട് പേപ്പറിൽ നിന്ന് തന്നെ ഒരു ചെറിയ പീസ്, അല്ല ഒന്ന് രണ്ട് ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സിസേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പ്രിങ് രീതിയിൽ ഇതുപോലെ ഒന്ന് കർവായിട്ടൊന്ന് സ്പ്രിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടെണ്ണം മതി. അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് പേപ്പറും അതുപോലെ സ്പ്രിങ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഇതൊക്കെ ഒന്ന് ബോട്ടിലിനകത്തോട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ആ ഒരു സ്പ്രിങ് പോലെ ഇരിക്കുന്ന ആ ഒരു പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ഫ്ലവർ സ്റ്റിക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളിത് ആ ഒരു ഫ്ലവർ സ്റ്റിക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിനെ കുറച്ചും കൂടി ഒന്ന് ഗുമ്മാക്കാൻ വേണ്ടി, ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബീഡും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്ലവർ കാണാൻ എന്തോ പോലെ തോന്നിയിട്ട് ഞാൻ ഇതുപോലൊരു ബീഡും കൂടെ സ്റ്റിക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ബീഡും കൂടെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബീഡ്സ് അങ്ങനെ പ്രത്യേകിച്ച് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പഴയ മാലയൊക്കെ പൊട്ടുന്ന ബീഡ് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിനകത്തു നിന്നൊക്കെ നമുക്ക് എന്താ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീഡ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോഴേക്കും നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബോട്ടിൽ ആർട്ട്? ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു നോ പെയിൻ ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേര് പെയിൻറ്റൊന്നും ഇല്ലാതെ ഉണ്ടാവുമല്ലോ. ഒരുപാട് പേരുടെ കയ്യിൽ പെയിൻറ്റൊന്നും കാണത്തില്ലായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ പെയിൻറ്റൊക്കെ ഇല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ മറ്റ് വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വേണ്ട ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും, വേഗം എടുത്ത് വെച്ച് കാണാനും പറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.